ഓക്കെ, ഈ ദുരന്തത്തിൽ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് ഈസ്റ്ററിന് മുമ്പ് ധനസഹായം ലഭ്യമാക്കുമെന്ന് വാക്കുപാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. വന നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായ വിതരണവും അനിശ്ചിതത്വത്തിലാണ്. 4 മാസത്തിനിപ്പുറം ദുരിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാകാതെ വിഷമിക്കുകയാണ് തീരമേഖല. പൂന്തുറ സ്വദേശി മാർലൻ കടലിൽ പോയിട്ട് ഇന്നേക്ക് 4 മാസവും 1 ദിവസവുമായി. പറക്കമുറ്റാത്ത 2 കുട്ടികളെയും കൊണ്ട് അടുത്തൊരു വീട്ടിൽ അഭയം തേടി ഭാര്യ നിർമ്മല. വീട്ടിൽ ചെലവ് കുറെ അരി തന്നു, അത് കഞ്ഞിയായിട്ട് കുടിക്കും, ചമ്മന്തി അരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എണ്ണ ഉണ്ട്, അയാൾ പോണ പണിക്ക് പോകുമ്പോൾ ഒരു മീന 2 മീനെ തരും, അതിനെ വേവിച്ച് മക്കളെ പുഴത്തോളാം. ഗൃഹനാഥനെ കാണാതായി. വള്ളവും വലയും ഉണ്ടായിരുന്നതും കടലെടുത്തിരിക്കണം. 3 പെൺകുട്ടികളുള്ള ഈ അമ്മയ്ക്ക് പറയാനുള്ളത് കടക്കാർ വീട് കയറി ഇറങ്ങുന്നതിലെ നിസ്സഹായതയാണ്. ഗവൺമെന്റ് പാതിയെങ്കിലും കൈ തന്നാലേ നമുക്ക് ഈ ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ആന്റണിക്കും ഭാര്യയ്ക്കും ആവലാതികൾ മാത്രം. 15 ലക്ഷത്തോളം വില വരുന്ന മീൻപിടുത്തോപകരണങ്ങളാണ് കടലെടുത്തത്. കടം കയറി മുടിഞ്ഞു. ഒന്നിനും പോരാത്തതിന് ജപ്തി ഭീഷണിയും. ഈ 4 മാസം ഇന്ന് പിന്നിട്ടിട്ടും ഇതുവരെയും ഒരു മറുപടിയും കിട്ടാത്തതാണ് ഞങ്ങളുടെ വിഷമം. ഒരു ഭീഷണി എന്ന് പറഞ്ഞ ഭീഷണി മെയിനായിട്ട് വന്നിട്ട് അതിൻ്റെ പീറ്റർ ഓഫീസർ വന്നിട്ട് വീട് ലിഫ്റ്റ് ചെയ്യാൻ പോകണമെന്ന്. ഓഖി ദുരന്തത്തിൽപ്പെട്ട 153 പേരിൽ മരണം സ്ഥിരീകരിച്ച 52 പേരുടെ കുടുംബത്തിന് മാത്രമാണ് സർക്കാർ ധനസഹായം കൊടുത്തു തീർത്തത്. കാണാതായവരിൽ 91 പേരുടെ കുടുംബത്തിന് 22 ലക്ഷം രൂപ വീതം കൊടുക്കാനുള്ള നടപടികൾ പൂർത്തിയായെന്നും പറയുന്നു. ബാക്കി 10 പേരുടെ കാര്യത്തിൽ നിയമപ്രശ്നങ്ങൾ ഉള്ളതിനാൽ തീരുമാനമെടുക്കാനായിട്ടില്ല. തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടവരിൽ 80 പേർക്ക് വള്ളം. ബാക്കിയുള്ളവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകേണ്ട ധനസഹായത്തിലും മരിച്ചവരുടെ കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകുമെന്ന പ്രഖ്യാപനത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിലുമൊക്കെ വ്യക്തതയാണ് തീരദേശവാസികൾ ആവശ്യപ്പെടുന്നത്. രാജേഷ് തകഴിക്കൊപ്പം CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.